വർഷങ്ങൾക്ക് മുൻപ് ഒരു രാജ്യത്ത് മാർക്വസ് എന്ന ഒരു നാണയ നിർമ്മാതാവ് ഉണ്ടായിരുന്നു. ആ രാജ്യത്ത് ആവശ്യമായിട്ടുള്ള നാണയങ്ങളൊക്കെ തന്നെയും ഉൽപ്പാദിപ്പിച്ചിരുന്നത് മാർക്വസ് ആണ്. ചതുരാകൃതിയിൽ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള നാണയങ്ങളാണ് അപ്പോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. എത്രത്തോളം നാണയങ്ങൾ ആവശ്യമുണ്ടെന്ന് രാജാവ് അദ്ദേഹത്തെ അറിയിക്കും. അതിനനുസരിച്ചുള്ള നാണയങ്ങൾ ഉൽപ്പാദിപ്പിച്ച് രാജാവിന് കൈമാറുകയും ചെയ്യും. നാണയത്തിൻ്റെ വലിപ്പവും എണ്ണവും അനുസരിച്ചാണ് അതിനുള്ള തുക കൈമാറുന്നത്. അങ്ങനെ ഇരിക്കെ രാജാവ് ഒരു ഓർഡർ ഇറക്കുകയാണ്, ഇനിയും മുതൽ നമ്മൾ സ്ക്വയർ രൂപത്തിലുള്ള നാണയമല്ല ഇറക്കേണ്ടത്, മറിച്ച് സർക്കിളിൻ്റെ രൂപത്തിലുള്ള നാണയങ്ങളാണ്. അദ്ദേഹം ആകെ പെട്ടുപോയി. കാരണം സർക്കിളിൻ്റെ വലിപ്പം എങ്ങനെ അളക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയുകയില്ല. ഒരു സ്ക്വയറിൻ്റെ വലിപ്പം അളക്കാൻ എളുപ്പമാണ്, അതിൻ്റെ നീളവും വീതിയും എടുത്താൽ മതി. പക്ഷേ എങ്ങനെയാണ് നമുക്കൊരു സർക്കിളിൻ്റെ വലിപ്പം കണ്ടെത്താൻ സാധിക്കുന്നത്? അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുകയായി. രാജാവിനോട് ഇത് നേരിട്ട് പറയാൻ അദ്ദേഹത്തിന് ഭയവുമായിരുന്നു. എങ്ങനെ സർക്കിളിൻ്റെ വലിപ്പം കണ്ടെത്താൻ സാധിക്കും? അതിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടെത്തുക? ഇത്തരത്തിലുള്ള സംശയങ്ങൾ അദ്ദേഹം ഒരുപാട് മാത്തമാറ്റീഷ്യന്മാരോട് ചോദിച്ചെങ്കിലും അവർക്കൊന്നും അതിനുള്ള ഉത്തരമുണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു ഉദ്യാനത്തിലിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിസരത്തായി കുറച്ച് കുട്ടികൾ എന്തൊക്കെയോ കളികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവർ പലതരത്തിലുള്ള ചക്രങ്ങൾ ഉരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ്. അത് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഐഡിയ തോന്നിയത്. പെട്ടെന്ന് തന്നെ അദ്ദേഹം ആ കുട്ടികളെ വിളിച്ചു വരുത്തി അവരുടെ പക്കൽ നിന്നും ആ ചക്രം കൈക്കലാക്കി. ആ ചക്രത്തിൻ്റെ ഒരു ഭാഗത്ത് അദ്ദേഹം പശ കൊണ്ട് ഒരു ഇല ഒട്ടിച്ചു വെച്ചു. നിലത്തോട് ഉരുണ്ടു പോകുന്ന ടയറിൻ്റെ ഭാഗത്താണ് അദ്ദേഹം പശ കൊണ്ട് ഒട്ടിച്ചിരിക്കുന്നത്. അതിനുശേഷം ആ ടയർ അല്ലെങ്കിൽ ആ ചക്രം അദ്ദേഹം നിലത്തേക്ക് വെച്ചു. ഉരുണ്ടു പോകുന്ന രീതിയിലാണ് ആ ചക്രം വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇല ഏറ്റവും നിലത്തായിട്ടാണ് നിൽക്കുന്നത്. അദ്ദേഹം പതിയെ ആ ചക്രം നേരെ ഉരുട്ടാൻ തുടങ്ങി. കൃത്യമായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനിൽ തന്നെയാണ് അദ്ദേഹം ഉരുട്ടിയത്. അപ്പോൾ ഇല മുകളിലേക്ക് ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെ ചക്രം കറങ്ങുന്നതനുസരിച്ച് ഇല ഉരുണ്ട് ഒരു ഭാഗം എത്തിയപ്പോൾ വീണ്ടും ഇലയുടെ സ്ഥാനം നിലത്തായി. ആ സമയം അദ്ദേഹം ഉരുട്ടൽ അവിടെ നിർത്തുകയായിരുന്നു. അതിനുശേഷം എത്ര ദൂരം ഉരുട്ടിയെന്ന് അദ്ദേഹം അളന്നു നോക്കി. ആ അളന്നു നോക്കിയ ദൂരം, അതാണ് ആ ചക്രത്തിൻ്റെ ചുറ്റളവ്. ചക്രത്തിൻ്റെ ചുറ്റളവ് ലഭ്യമായി. പക്ഷേ ഈ ചുറ്റളവും ആ ചക്രവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ചക്രത്തിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് ഈ ചുറ്റളവും വർദ്ധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഉരുട്ടിപ്പോകുന്ന ദൂരവും വർദ്ധിക്കുന്നതാണ്. അത് ആ ചക്രത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു രഹസ്യ നമ്പരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അദ്ദേഹം ഒരുപാട് തവണ അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഒടുവിൽ അദ്ദേഹം ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അവിടെ വേരി ചെയ്യാത്ത അല്ലെങ്കിൽ മാറ്റമില്ലാതെ തുടർന്നു പോകുന്ന ഒരു പാരാമീറ്ററുണ്ട്, അല്ലെങ്കിൽ ഒരു അളവ് കോലുണ്ട്. അതിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ വ്യാസം. അതിൻ്റെ വ്യാസം അദ്ദേഹം എടുത്തു. ആ വ്യാസം ഒരു സർക്കിളിന് എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. അതായത് ആ സർക്കിളിൻ്റെ മിഡ് പോയിൻറ്റിലൂടെ അല്ലെങ്കിൽ ആ മധ്യഭാഗത്തുള്ള ബിന്ദുവിലൂടെ കടന്നു പോകുന്ന കോഡ് അല്ലെങ്കിൽ വര. ആ വര ഓരോ സർക്കിളിനും യുണീക്കാണ്. അതായത് എല്ലാത്തിനും ഒരുപോലെ തന്നെയാണ്. ചിലതിന് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മറ്റതിന് 10 സെൻറ്റിമീറ്റർ ആണ്. അദ്ദേഹം ആ അളവ് കോലെടുത്തു. ചുറ്റളവിനെ അദ്ദേഹം ഈ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വാല്യൂ കിട്ടി, 3.14. അതായത് 3.14. അദ്ദേഹം കുറേ കൂടെ വലിപ്പമുള്ള മറ്റൊരു ചക്രവും എടുത്തു. അതും ഇതേപോലെ തന്നെ ഉരുട്ടുകയും അതിൻ്റെ പെരിമീറ്റർ കണ്ടെത്തുകയും ചെയ്തു. അതിനെയും അതിൻ്റെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോഴും കിട്ടിയത് 3.14 ആണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് ആ കാര്യം മനസ്സിലായത്. 3.14 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ, ഒരിക്കലും മാറാത്ത വാല്യൂ. ആ വാല്യൂ ഉപയോഗിച്ച് നമുക്ക് സർക്കിളിനെ കണ്ടെത്താനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ സർക്കിളിൻ്റെ അളവുകോലുകൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഏരിയ അളക്കാം, അതിൻ്റെ പെരിമീറ്റർ എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അന്നുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു വലിയ കണ്ടെത്തൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിക്കും സാങ്കല്പികമായിട്ടുള്ള ഒരു കഥയാണ്. മാർക്വസ് എന്ന ഒരു കഥാപാത്രം തന്നെയില്ല. അങ്ങനെ ഒരു സാങ്കല്പിക കഥ പറയാനുള്ള കാരണം, റിയലായിട്ടുള്ള സ്റ്റോറി എന്താണെന്ന് പറയാൻ ഇപ്പോഴും നമുക്ക് സാധ്യമായിട്ടില്ല. കൃത്യം ആരാണിത് നിർമ്മിച്ചതെന്ന് നമുക്കറിയുകയില്ല. ഏത് കാലഘട്ടത്തിലാണ് നിർമ്മിച്ചതെന്ന് അറിയില്ല. ഏത് രാജ്യത്താണ് നിർമ്മിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, ഏകദേശം 4000 വർഷമായി ഒരുപാട് രാജ്യങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ തുടക്കം ബാബിലോണിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യ ആയിരിക്കാം, ചൈന ആയിരിക്കാം, ഈജിപ്ഷ്യൻസ് ആയിരിക്കാം. കാരണം ഈ കാലഘട്ടങ്ങൾ ഇവിടെയെല്ലാം തന്നെയും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ആരാണ് ഇത് മുന്നോട്ട് വെച്ചതെന്ന് പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ കൂടുതൽ ആളുകളും പറയുന്നത് ആർക്കിമിഡീസിൻ്റെ പേരാണ്. ആർക്കിമിഡീസ് മാത്രമാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്ക് പറയാനും സാധിക്കുകയില്ല. കാരണം അതിന് മതിയായ തെളിവുകളില്ല. ഒരുപക്ഷേ അദ്ദേഹം ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തിന് ആ നേട്ടം ഇപ്പോൾ ചാർത്തി കൊടുത്തിരിക്കുന്നത്. പൈയില്ലാത്ത ശാസ്ത്രത്തെക്കുറിച്ചോ എഞ്ചിനീയറിങ്ങിനെക്കുറിച്ചോ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. ഫിസിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്, മാത്തമെറ്റിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇലക്ട്രോണിക്സിലും ഇലക്ട്രിക്കലിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പൈ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന ഘടകമായി മാറിയിട്ടുണ്ട്. ആസ്ട്രോഫിസിക്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെയും പൈ കൂടിയേ തീരുകയുള്ളൂ.
നമുക്കറിയാം ഗ്രഹങ്ങളുടെ രൂപം, അത് ഏകദേശം ഒരു സ്പെറിക്കൽ ഷേപ്പിലാണുള്ളത്. ഗ്രഹങ്ങൾ എങ്ങനെയാണ് സൂര്യനെ വലം വയ്ക്കുന്നത് നമുക്കറിയാം. അതുപോലെ ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന സാറ്റലൈറ്റുകളുമുണ്ട്, ഗാലക്സിയെ വലം വയ്ക്കുന്ന ഡ്വാർഫ് ഗാലക്സികളുമുണ്ട്. ഇവയൊക്കെ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൈയുടെ വാല്യൂ വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആസ്ട്രോണമിയെക്കുറിച്ചും ആസ്ട്രോ ഫിസിക്സിനെക്കുറിച്ചുമുള്ള പഠനങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ പൈ എന്ന ആ ഒരു കോൺസ്റ്റന്റിലാണ്. പൈയുടെ വാല്യൂ 3.14 അവസാനിക്കുന്നതല്ല, അത് പിന്നെയും നീണ്ടു പോകുന്നതാണ്. എവിടെ വരെ പോകുമെന്ന് ചോദിച്ചാൽ ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് കൃത്യമായിട്ട് എവിടെയാണെന്ന് പറയാൻ സാധിക്കുകയില്ല, അത് നിരന്തരമായിട്ട് ആ വാല്യൂ പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. 3.142 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവസാനിക്കാതെ തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്ന നമ്പറുകളെയാണ് നമ്മൾ ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ചില നമ്പറുകളൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു വരും, അതായത് അത് അവസാനിക്കുന്നില്ലെങ്കിൽ പോലും വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നു. ഉദാഹരണത്തിന് 1.25, അത് കഴിഞ്ഞ് പിന്നെയും 2.5, 2.5, 2.5, അങ്ങനെ തുടർച്ചയായിട്ട് ഇൻഫിനിറ്റി വരെ തുടർന്ന് പോകുന്ന അക്കങ്ങളുമുണ്ട്. പക്ഷേ ഇറാഷണൽ നമ്പർ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പറല്ല, അത് തുടർച്ചയായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു, പക്ഷേ ഒരു രീതിയിലുള്ള റിപ്പറ്റീഷനും അവിടെ സംഭവിക്കുന്നില്ല. പൈ മാത്രമല്ല ഇറാഷണൽ നമ്പർ, ഓയിലേഴ്സ് നമ്പർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ, പിന്നെ ഗോൾഡൻ റേഷ്യോ, ഇതൊക്കെ തന്നെയും അതിൻ്റെ ഉദാഹരണങ്ങളാണ്. അതിന് പുറമേ നിരവധി സ്ക്വയർ റൂട്ടുകളും ക്യൂബ് റൂട്ടുകളുമൊക്കെ ഉണ്ട്. അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകുമ്പോൾ നമുക്കൊരിക്കലും പൂർണ്ണമായിട്ടുള്ള ഉത്തരം കാണിക്കാൻ സാധിക്കുകയില്ല, അത് നീണ്ടു പോവുകയാണ്. ഒരു വർഷങ്ങൾ കഴിഞ്ഞ് 1913 ശ്രീനിവാസ രാമാനുജൻ കൃത്യമായിട്ട് 6 ഡെസിമൽ പോയിൻറ്സ് വരെ കണ്ടെത്തുകയുണ്ടായി. ആ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ വളരെയധികം പ്രയാസമേറിയിട്ടുള്ള ഒരു ദൗത്യം തന്നെയായിരുന്നു. കാരണം കമ്പ്യൂട്ടറുകളുടെ ഒരു കാലഘട്ടമായിരുന്നില്ലല്ലോ. പിന്നീട് കമ്പ്യൂട്ടറുകളുടെ വരവോടുകൂടി ഒരുപാട് ഡെസിമൽ പോയിൻറ്റുകൾ കണ്ടെത്താൻ തുടങ്ങി. 1949 അമേരിക്കൻ ആർമിയാണ് ആദ്യമായിട്ട് കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിട്ട് പൈയുടെ ഡെസിമൽ പോയിൻറ്റുകൾ കണ്ടെത്താൻ ശ്രമിച്ചത്. അതിനുശേഷം ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ വളരെയധികം സ്പീഡിൽ പ്രവർത്തിക്കുന്ന നിരവധി കമ്പ്യൂട്ടറുകളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അളവിലുള്ള ഡെസിമൽ പോയിൻറ്റുകൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നുമുണ്ട്. ഈ ഒരു കാലഘട്ടം അത് ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ കാലഘട്ടമാണ്. ക്വാണ്ടം കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നിലവിൽ പൈയുടെ ഡെസിമൽ പോയിൻറ്സ് കണ്ടെത്താറുണ്ട്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്രമാത്രം പൈയുടെ ഡെസിമൽ പോയിൻറ്സിനെ കണ്ടെത്താൻ സാധിക്കുന്നു എന്നാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ നോക്കുന്നത്. അതിലൂടെ തന്നെ നമുക്ക് ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ തമ്മിലുള്ള വ്യത്യാസങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുമുണ്ട്. നിരവധി ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു സംശയമാണ്, എങ്ങനെയാണ് എന്നെ പോലെ ഒരു ആസ്ട്രോണമർ അല്ലെങ്കിൽ ഒരു ആസ്ട്രോ ഫിസിസ്റ്റ് ആവുക എന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ അതിന് ആവശ്യമായിട്ടുള്ള കോഴ്സുകളില്ല. ഇന്നിവിടെ നമ്മളൊരു കോഴ്സ് ആരംഭിക്കുകയാണ്. നമ്മുടെ തന്നെ സ്വന്തം വെബ്സൈറ്റിലാണ് ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോ ഫിസിക്സിൽ ഒരു കോഴ്സ് ആരംഭിക്കുന്നത്. ഒരു സർട്ടിഫൈഡ് കോഴ്സാണ്. ഇതിലൊരു എക്സാം ഉണ്ടാകും. ആ എക്സാം നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റും ലഭ്യമാകുന്നതാണ്. നമ്മുടെ നാട്ടിൽ ആസ്ട്രോ ഫിസിസ്റ്റുകളുടെ എണ്ണം വളരെയധികം കുറവാണ്. അതിൻ്റെ കാരണവും ഇത്തരത്തിലുള്ള കോഴ്സുകളുടെ അപര്യാപ്തത തന്നെയാണ്. അതിന് വലിയൊരു മാറ്റം ഉണ്ടാകാൻ സാധിക്കട്ടെ. നമ്മുടെ നാട്ടിലും ഒരു സ്റ്റീഫൻ ഹോക്കിങ്ങും ഒരു മിഷിയോ കാക്കുവും ഒരു കാൾ സാഗനും ഒക്കെ ഉണ്ടാകുന്നതാണ്. എക്സാം പാസ്സാകുന്നവർക്ക് അഡ്വാൻസ്ഡ് ആസ്ട്രോ ഫിസിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതാണ്. നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഒരു ദിവസം തന്നെ ഒന്നിലധികം ദിവസത്തെ ക്ലാസ്സുകൾ ഒരുമിച്ച് അറ്റൻഡ് ചെയ്യാം. ഈ കോഴ്സ് ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഒരുപോലെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇതിൽ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ ഈ കോഴ്സിൻ്റെ അവസാന ഘട്ടത്തിൽ എന്നോടൊപ്പം റിസർച്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. ഓൺലൈനിലൂടെ ആയിരിക്കും ആ റിസർച്ച് സെഷൻ നടപ്പിലാക്കുക. ഒരിക്കൽ ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഇതിലെ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ആയുഷ്കാലം ഉപയോഗിക്കാവുന്നതാണ്. അഡ്വാൻസ്ഡ് ആസ്ട്രോ ഫിസിക്സ് കോഴ്സിൻ്റെ ഫീസ് 3000 രൂപയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്. അതിനുവേണ്ടി വീഡിയോയിൽ കാണുന്നതുപോലെ അഡ്വാൻസ് എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. എനിക്ക് ആസ്ട്രോ ഫിസിക്സിൽ ഗവേഷണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും ഒരു ആസ്ട്രോ ഫിസിസ്റ്റ് ആകാൻ സാധിക്കുന്നതാണ്. ഇത് എൻ്റെ ഉറപ്പാണ്.